അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് അലദീ ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീസി കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا ايها الذين امنوا لا تلهكم اموالكم ولا اولادكم عن ذكر الله فمن يفعل ذلك فاولئك هم الخاسرون. وانفقوا مما رزقناكم من قبل ان ياتي احدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. سنهم الله. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ചില ആചാരങ്ങളായി നമ്മുടെ നാടുകളിൽ നിലനിന്നു പോന്നിരുന്ന മതം അല്ലെങ്കിൽ ദീൻ ഇസ്ലാം ഇന്നു ജീവനുള്ള ഒരവസ്ഥ പ്രാപിച്ചിരിക്കുന്നു എന്ന സന്തോഷം യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സദസ്സുകൾ നമുക്ക് നൽകുന്ന ഒരു സന്തോഷ വാർത്തയാണ്. മരിച്ച വീട്ടിൽ ഒരു ഖുർആനുമായി വന്ന്, അല്ലെങ്കിൽ അവിടെ നീണ്ട ദുആകൾ നടത്തി ദീനിനാളുകളുണ്ടെന്നും ദീനിനു ചിലതെല്ലാം ജീവിതത്തിൽ നിർവഹിക്കാനുണ്ടെന്നും ഈ സമൂഹം മനസ്സിലാക്കിയിരുന്നത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നു. അതുമല്ലെങ്കിൽ വിവാഹത്തിൻ്റെ പൊടിപൂരത്തിലേക്ക് അകമ്പടികളോടുകൂടെ വന്ന് വിവാഹത്തിൻ്റെ ചടങ്ങ് നിർവഹിച്ചു കൊടുക്കുന്ന മതപണ്ഡിതന്മാരും പള്ളികളുടെ ആളുകളും ദീനിന്, മതത്തിന്, ജീവിതത്തിന് മതമൊരാവശ്യമാണെന്ന് കാണിച്ചു കൊടുത്തിരുന്നത് അങ്ങനെയായിരുന്നു. അതുമല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ഗ്രാമാന്തരങ്ങളിൽ കഴിവുള്ളവരിൽ നിന്ന് പണം പിരിച്ച് തെറ്റായ വിശ്വാസങ്ങളോ ആചാരങ്ങളുടെയോ പേരിൽ ഭക്ഷണങ്ങൾ വിളമ്പിയും ദീനിനെ ആളുകൾക്കിടയിൽ കാണിച്ചു കൊടുത്തിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് എനിക്കൊരു വീട് വേണം, അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്ന പോലെ ഒരാവശ്യമായി തീർന്നിരിക്കുകയാണ് ഇന്ന് മതം, ദീൻ.
എന്തെങ്കിലും പരിഹാരമുണ്ടോ എൻ്റെ വിഷയത്തിൽ എന്നാളുകൾ ദീനിൻ്റെ ആളുകളോടും വിളിച്ചു ചോദിക്കുന്നുണ്ട്. കാലം ഈ മാറ്റമുണ്ടാക്കിയത് വെറുതെയല്ല സഹോദരങ്ങളെ. ദീനിൻ്റെ വിശാലമായ ആശയങ്ങളെ പ്രസംഗങ്ങളിലൂടെ, സീഡികളിലൂടെ, മാസികയുടെ പരിഭാഷകളിലൂടെ ജനങ്ങൾക്ക് കൈമാറിയപ്പോൾ, ഇതിലാണു ജീവിതം, ദീനില്ലാതെ എൻ്റെ മക്കൾക്കു ഭാവിയില്ല, ദീനില്ലാതെ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമില്ല, ദീനില്ലാതെ എൻ്റെ കുടുംബത്തിൽ ഒരു രാത്രി പോലും കിടന്നുറങ്ങുവാൻ സമാധാനത്തോടെ എനിക്ക് പറ്റില്ല, എൻ്റെ ചൂടുപിടിച്ച് കിടക്കുന്ന മനസ്സിനു ശാന്തി ലഭിക്കാൻ ദീനുകൊണ്ടേ പറ്റൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ, ഇന്ന് നമ്മുടെ പരിപാടികളിൽ അല്ല മതപരമായ സദസ്സുകളിൽ നിറഞ്ഞു കവിയുകയാണു ജനം. ഇവിടെ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ പൊതുവേ പ്രസംഗകന്മാർ വിശ്രമിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ വർഷക്കാലത്ത്. അതിശക്തമായ പേമാരി കൊണ്ട് സർക്കാർ അവധി പ്രഖ്യാപിച്ച ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലും നമ്മുടെ പ്രസംഗകന്മാരെ വിളിച്ച് ചോദിക്കൂ, 2-4 പരിപാടികളിൽ സംബന്ധിക്കാത്ത ആരും ഉണ്ടാവില്ല. വിശ്രമമില്ലാത്ത ഈ മതപരമായ ആവേശം സഹോദരങ്ങളെ ജീവിതത്തിൽ കൂടെ ഉൾക്കൊള്ളണം എന്ന് പറയാൻ ഈ ക്യാമ്പിൻ്റെ അവസാനത്തെ ക്ലാസ്സിൽ എനിക്കു നിർദ്ദേശിച്ച വിഷയം സഹായകമാണ്. അതുകൊണ്ട് ഞാനീ സംസാരിക്കുന്നത് കുടുംബമുള്ളവരോടോ കുട്ടികളുള്ളവരോടോ ഇല്ലാത്തവരോടോ മാത്രമല്ല, സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടെല്ലാവരോടും വ്യക്തിപരമായിട്ടാണെന്ന് ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഒരു സുഹൃത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചു. ആ ചോദ്യത്തെ ഒന്ന് വാചകം മാറ്റി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കൂ എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കേണ്ടത്. ഒരു സുഹൃത്ത് തൻ്റെ കുടുംബങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി അവനൊരു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ജീവിതത്തിൽ ഒരത്താണിയും കാണാതെ, സ്നേഹത്തിന് ഒരു അവലംബവുമില്ലാതെ ജീവിച്ച അവൻ അവൻ്റെ ഭാര്യയെ സ്നേഹിച്ചു. നമ്മൾ നമ്മുടെ മക്കളെപ്പോലും താലോലിക്കാത്ത വിധം അവൻ അവൻ്റെ ഭാര്യയെ താലോലിച്ചു. ഭാര്യ വീട്ടുകാർക്ക് വേണ്ടി അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം ഭാര്യ വീട്ടുകാർക്ക് വേണ്ടി അവൻ നിർലോഭം ചിലവഴിച്ചു. അങ്ങനെ വല്ലാതെ താലോലിച്ച് സ്നേഹിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ എന്തു സംഭവിച്ചു എന്നറിയോ? അവൾക്ക് അടിവസ്ത്രങ്ങൾ അലക്കാനും അവൾക്ക് ജീവിതത്തിൽ ഒരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ അതുണ്ടാക്കി കൊടുക്കാനും, ബാത്റൂമിലേക്ക് പോകാൻ ഒരു നിത്യരോഗിയെപ്പോലെ പെരുമാറുന്ന അവളെ എപ്പോഴും കൈപിടിക്കാനും അവൻ കൂടെ വേണം. എവിടെയെങ്കിലും ജോലിസ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവൾ ഫോൺ വിളിക്കും, ഒരു ചെറിയ തലകറക്കും, നിങ്ങൾ പെട്ടെന്ന് വരണമെന്നാണ്. സഹോദരങ്ങളെ, അവൻ ജീവിക്കുന്നേയില്ല, രാത്രി അവൻ ഉറങ്ങാറില്ല. കാരണം കുട്ടിയെ നോക്കേണ്ട ചുമതല അവനാണ്. ജോലി കടന്ന് തളർന്നു വന്നാൽ പകലവന് ജോലി ചെയ്യാനും സ്വസ്ഥതയില്ല. പണത്തിൽ നിന്നൊന്നുപോലും അവന് വേണ്ടി ചിലവഴിക്കാൻ സമയമില്ല. അവൻ വേദനയോടുകൂടെ എന്നോട് ചോദിച്ചു, അവൻ്റെ കഥകൾ പറഞ്ഞ്, എനിക്കൊരു ജീവിതം. ഇവർക്കൊക്കെ ജീവിതം നൽകുന്ന കൂട്ടത്തിൽ രാവിലെ പുറപ്പെടുമ്പോൾ ഇതാ നിങ്ങൾക്കുള്ള വസ്ത്രം, ഇതാ നിങ്ങൾക്കുള്ള ഭക്ഷണം, ക്ഷീണിച്ചുവല്ലേ ഇന്ന് ജോലി ചെയ്തിട്ട്? അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ചോദ്യം എനിക്കെന്നു ലഭിക്കും? ഞാൻ ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം പോലെ ഒരു ചോദ്യം സഹോദരങ്ങളെ നമ്മൾ നമ്മളോട് ചോദിക്കണം. നാം ജീവിതത്തിൻ്റെ അത്യധികമായ തിരക്കിലാണ്, നമുക്ക് വിശ്രമമില്ല. എങ്ങനെയാണ് നമുക്ക് ഇന്നിവിടെ വരാൻ പറ്റിയതെന്നതു തന്നെ അത്ഭുതകരമാണ്. ജോലി തിരക്കുകൾ, കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. സഹോദരങ്ങളെ, ഈ ജീവിത തിരക്കിനുള്ളിൽ, സഹോദരിമാരെ, ഈ ജീവിത തിരക്കിനിടയിൽ എനിക്കും വേണ്ടേ മരിച്ചു പോവുക എന്നൊരു ചോദ്യം നാം നമ്മളോട് ചോദിക്കണം. തൽക്കാലം ഒരു ഇശാ ജമാഅത്തിൻ്റെ സമയമായാൽ കയ്യിൽ പിടിച്ച് തൂങ്ങിക്കരയുന്ന കുട്ടിയോട് കുറച്ചേരം കരഞ്ഞ് അവിടെ കിടന്നോ, ഞാൻ പള്ളിയിലൊന്ന് പോയി വരട്ടെ എന്ന് പറയാനുള്ളൊരു മനസ്സ് എനിക്കു വേണ്ടിയാണല്ലോ അത്.
തൽക്കാലം എനിക്ക് പേടിയാകുന്നു, ഇപ്പൊ ഇഷാക്കിങ്ങൾ പള്ളിയിൽ പോയാൽ പ്രശ്നമല്ലേ എന്ന് പറയുമ്പോൾ വാതിൽ നല്ലോണം ഒന്ന് കുറ്റിയിട്ട് ഒരു 10 മിനിറ്റ് പേടിച്ചവിടെ ഇരുന്നോ എന്ന് ഭാര്യയോട് പറഞ്ഞ് ഒരു 27 ഇരട്ടി ജമാഅത്തിന്റെ കൂലി കിട്ടാൻ. സഹോദരങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ ഒന്ന് പിടിച്ചു മാറ്റി ഞാൻ മരിക്കേണ്ടവനല്ലേ എന്ന് ചിന്തിച്ച് ചിലതു നാം നമുക്ക് ചെയ്തേ പറ്റൂ. എനിക്ക് വേണ്ടി ചിലതു ഞാൻ എൻ്റെ മക്കളെ മറന്നു ചെയ്തില്ലെങ്കിൽ ഞാൻ ഖേദിക്കേണ്ടി വരും, വിരലുകളെ കടിച്ചു മുറിക്കേണ്ടി വരും. താങ്ങാനാവാത്ത ഖേദം മരണത്തിനപ്പുറത്തുള്ള അനന്തമായ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് മറന്നു പോകണ്ട, എല്ലാ തിരക്കുകൾക്കിടയിലും കൈ കുതറി നാം മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മെ മുന്നോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ തടുത്തു നിർത്തുന്ന പല ഘടകങ്ങളുമുണ്ട്. അത് നമുക്കറിയാത്തതല്ല, പക്ഷേ നമ്മളൊക്കെ അതിന് വശംവദരായി പോകുന്നു. സഹോദരങ്ങളെ, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ഏ ജനങ്ങളെ, തഖൂ റബ്ബക്കും, ജീവിത തിരക്കുകൾ എന്തുമാവട്ടെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ച ഒരു രക്ഷിതാവിനെ സൂക്ഷിച്ചു. അവനെ ജീവിതത്തിൽ മറന്നു പോകരുത്, അവനെ വിസ്മരിച്ചു കളയരുത്. രണ്ടാമത്തേത് നിങ്ങൾ ഓർക്കേണ്ടത്, വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. മക്കളെ കൊണ്ട് പിതാവിനോ പിതാവിനെ കൊണ്ട് മക്കൾക്കോ പ്രയോജനം ലഭിക്കാത്ത, സ്വന്തമായി തീരുന്ന, തനിക്കു താൻ മാത്രമായി തീരുന്ന ഒരു ദിവസത്തെയും മറക്കരുതേ, രക്ഷിതാവിനെയും മറക്കരുതേ. പക്ഷേ ഈ ശക്തമായ വികാര വിചാരങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റിലേക്കും ലക്ഷ്യബോധത്തിനും തിരിക്കാൻ രണ്ടു ഘടകങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ, ഇഹലോകത്തെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും തന്ന് ശരീരത്തിൻ്റെ നൂറുകണക്കിന് ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ജീവിതത്തിൻ്റെ ദുഃഖ സന്തോഷങ്ങൾക്ക് നിമിത്തമായി നിൽക്കുന്ന റബ്ബിനെ മറന്നു പോകരുതേ. നിസ്സഹായമായ ഒരു ദിവസത്തെ മറന്നു പോകരുതേ. പക്ഷേ മറപ്പിച്ചു കളയും നിങ്ങളെ, ഇഹലോക ജീവിതം മറപ്പിച്ചു കളയും നിങ്ങളെ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ, പണി തീരാത്ത വീടും പണം കിട്ടുന്നതെല്ലാം ചെലവഴിച്ചാലും പണി അവസാനിക്കാത്ത വീടും ബന്ധുക്കളും കുടുംബങ്ങളും കച്ചവടങ്ങളും വ്യവഹാരങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളെ ഈ ചിന്തകളിൽ നിന്ന് വഴിതെറ്റിച്ചു വിടും, വഞ്ചിച്ചു കളയും. ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. മഹാവഞ്ചകനായ പിശാച് ഓരോ നിമിഷവും ലക്ഷ്യത്തിൽ നിങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ചതിക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, മനസ്സിലാകാൻ സമയമെടുത്താൽ മരണത്തിന് മുമ്പ് ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും മരണത്തിന് മുമ്പ് ബോധ്യപ്പെടാതെ പോയാൽ ഖേദിച്ചു പോകും. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ഖുർആൻ സത്യമാണെങ്കിലും പരലോകം യാഥാർത്ഥ്യമാണെങ്കിലും അതിൻ്റെ തെളിവുകൾ പകൽ പോലെ വ്യക്തമാണെങ്കിലും കല്ലാബൽ തുഹിബ്ബൂനൽ ആജില, ഈ ക്ഷണികമായി കടന്നു പോകുന്ന ദുനിയാവിനെയാണ് നിങ്ങൾക്കിഷ്ടം. നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ ഓട്ടങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആലോചനകളും എല്ലാം കാണിക്കുന്നത് ക്ഷണികമായ ജീവിതത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. വത്തദറൂനൽ ആഖിറ, സഹോദരങ്ങളെ, ഈ ചോദ്യം മനസ്സാക്ഷിയോട് ചോദിക്കണം നമ്മൾ. ഇന്നെങ്ങാനും കണ്ണു ചിമ്മി ഞാനും നിങ്ങളും മരിച്ചാൽ ഹൃദയമറിയുന്ന റബ്ബിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാനാകുമോ, റബ്ബേ, നീ എനിക്കു തന്ന പണത്തിൽ നിന്റെ ദീനിനാണു ഞാൻ പ്രാധാന്യം നൽകിയത്, വേദനിക്കുന്ന തുക ഞാൻ ഒന്നിച്ചു പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതു നിന്റെ മതത്തിനു വേണ്ടിയാണ്, കടത്തിൻ്റെ ടെൻഷനാ ഞാനേറെ അനുഭവിച്ചിട്ടുണ്ട്, അതിൽ ചിലതെല്ലാം നിന്റെ ദീനിനു വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്താനാകുമോ. പലരെക്കുറിച്ചും ഞാൻ ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് നിന്റെ ദീനിനു വേണ്ടിയായിരുന്നു എന്ന് പറയാനാകുമോ. വത്തദറൂനൽ ആഖിറ, പരലോകത്തെ അവർ ഉപേക്ഷിച്ചു കളയുകയും ചെയ്യുന്നു. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം?
ചിരിയും സന്തോഷങ്ങളും ദുഃഖങ്ങളും കരച്ചിലുകളും മരണത്തോടെ തീരുമെന്നവർ വിചാരിച്ചു. സഹോദരങ്ങളെ, വിശ്വസിച്ചോ, ഈ കണ്ണുകൾക്കിപ്പോൾ കാഴ്ചക്കു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത കാഴ്ചകൾ നൽകി, ഇതിനേക്കാളും ശക്തമേറിയ മൂർച്ചയേറിയ കാഴ്ചകൾ തന്ന് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നു പുതിയൊരു ലോകത്തെ. വലഖദ് കശഫ്നാ അൻക ഗിത്താഅക ഫബസറുകൽ യൗമ ഹദീദ്. നിന്റെ കണ്ണിന്റെ കവചങ്ങളെ നീക്കിയിരിക്കുന്നു ഇപ്പോൾ, നിന്റെ കണ്ണുകൾക്ക് മൂർച്ച പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ. സഹോദരങ്ങളെ, ഇവിടെ കാണാൻ ഈ കണ്ണുമതി, ഇവിടത്തേതല്ലാത്ത കാഴ്ച കാണാനിരിക്കുന്നു മരണത്തിനപ്പുറത്ത്. ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന ലോകം, ഇതുവരെ കണ്ണു കാണാത്ത കാഴ്ചകൾ കാണുന്ന ലോകം, ഇതുവരെ മനസ്സുകൾ വിഭാവന ചെയ്യാത്ത ഭാവനകൾ വിടരുന്ന ലോകം, അതേതാണ് ലോകം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅം ബിമാ കാനൂ യഅ്മലൂൻ. ഫലാ തഅലമു നഫ്സും, ഒരു മനസ്സിനും മനസ്സിലാക്കുക സാധ്യമല്ല. എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല, കഴിഞ്ഞ യുഗങ്ങളിൽ ആർക്കും മനസ്സിലായിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്ന ഒരു ബുദ്ധിക്കും മനസ്സിലാകയില്ല. നാളെ സ്വർഗത്തിൽ അല്ലാഹു എന്തൊക്കെയാണ് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തതാണ് അവിടെ കാണുന്നത്. വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതും ഒരിക്കൽ പോലും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന ഒരു സ്വർഗം, ഒരു മനസ്സും ഭാവനയിൽ കാണാത്തതു കാണുന്ന സ്വർഗം. ചിരികൾ അടങ്ങുമോ മരണത്തോടുകൂടെ? ഇല്ല സഹോദരങ്ങളെ, ചിരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ലാഹിക്കത്തും മുസ്തബ്ശിറ, ലാഹിക്കത്തും മുസ്തബ്ശിറ, സന്തോഷിച്ചാഹ്ലാദിച്ചു ചിരിക്കുന്ന ചില മുഖങ്ങളുണ്ട് അവിടെ. കരയുമവിടെ, പൊട്ടിക്കരയുമവിടെ, വലിയ രോദനങ്ങൾ. സമിഊലക ഷഹീഖം വഹിയ തഫൂറും തകാദു തമയ്യസു മിനൽ ഗൈല് كلما القي فيها فوج سالهم خزنتها الم ياتيكم نذير. ആർത്തട്ടഹസിക്കുന്ന അലയിലുകൾ ഉയരും നരകത്തിൽ നിന്ന്. കരച്ചിലുകൾ മരണത്തോടെ തീരില്ല, ചിരികളും മരണത്തോടെ അടങ്ങില്ല. കല്ലാബൽ തുഹിബൂനൽ ആജില വതദറൂനൽ ആഖിറ വജൂഹും യൗമ ഇദിൻ നാദിറ. ബാക്കി കേട്ടോ, പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ട് അവിടെ, പ്രകാശിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ, പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ. ഇലാ റബ്ബികാ നാദിറ, വർഷങ്ങളോളം കാത്തിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനെ, റബ്ബിനെ കണ്ടുകൊണ്ട് സന്തോഷ നിർവൃതി അണിയുന്ന കാഴ്ച സുഹൃത്തെ മരണത്തിനപ്പുറത്താണുള്ളത്. ഇപ്പുറത്തെ സ്വപ്നങ്ങളിൽ നിന്നും ഒരല്പസമയം മനസ്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ചില മുഖങ്ങളുണ്ട് അവിടെ, ചുളിഞ്ഞിരിക്കും അത്, സാധാരണ ചുളിച്ചിലല്ല. ഏതോ വലിയൊരു ദുരന്തഭൂമിയിൽ വിപത്തു കാത്തു പേടിച്ചു നിൽക്കുന്നവന്റെ മുഖം എത്ര ഭയാനകമാണോ അതുപോലെയുണ്ട് ചില മുഖങ്ങൾ അവിടെ. അനുഭവങ്ങൾ പരലോകത്തുണ്ട്, മരണത്തിനപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കാത്തവരെ ആയത്തിന്റെ ബാക്കി കേട്ടോ. കല്ലാ ഇദാ ബലഗത്തിത്തറാഖിയ, വികാരങ്ങളും വിചാരങ്ങളും അനുഭവങ്ങളും മരണത്തിനപ്പുറത്തില്ലെന്നു ധരിച്ചവരെ, നിങ്ങൾക്കു മനസ്സിലാകും അത് സത്യമാണെന്നപ്പോൾ. കല്ലാ ഇദാ ബലഗത്തിത്തറാഖിയ, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരിക്കുന്നതുവരെ മരുന്നുമായി നീട്ടിയ കൈകൾ, മരിക്കുന്നതുവരെ ദാഹജലം തരാൻ നീണ്ട കൈകൾ പിൻവലിയുകയാണ്. ആശ്വാസത്തിന്റെ വാക്കുകൾ ചെവിയിൽ കേൾക്കാതിരിക്കുകയാണ്. തലോടുന്ന സ്പർശനങ്ങൾക്ക് അനുഭവമില്ലാതാവുകയാണ്. അതാ അഗാധതയിൽ നിന്നും ഒരു ചോദ്യം, ആരും കേൾക്കാത്ത ചോദ്യം, ദുനിയാവകലുമ്പോൾ പരലോകം അടുത്തു വരുമ്പോൾ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ചോദ്യം. വക്കീലമൻ റാഖ്, ആശ്വസിപ്പിക്കാൻ ആരാണുള്ളത്? ഈ വേദനകൾക്ക് തണലേകുവാൻ, ഈ വേദനകളിൽ ഒന്നൂതുവാൻ ഏത് ചുണ്ടുകൾ കാണാവുക, ആർക്കാണാവുക? സഹോദരങ്ങളെ, ആ തിരിച്ചറിവ് പുതിയ അനുഭവത്തിന്റെ ലോകമാണ്.
മരണത്തിരിപ്പുറത്ത് കാണാത്തതു കാണാൻ തുടങ്ങയാണ്. പക്ഷേ സമയം അവസാനിച്ചിരിക്കുന്നു. ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാക്ക്, രക്ഷിതാവിങ്കലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. കാൽക്കളില്ലാതെ, വാഹനങ്ങളില്ലാതെ, നിമിത്തങ്ങളില്ലാതെ യാത്രയതാ മലക്കുകളിലൂടെ പുതിയ ലോകത്തേക്ക് നീങ്ങുന്നു. സഹോദരങ്ങളെ, മനസ്സിലാക്കാൻ മറന്നുപോണ്ട, പരലോകത്ത് വന്ന് ജീവിതത്തിൻ്റെ എല്ലാ പച്ച യാഥാർത്ഥ്യങ്ങളും കണ്ടവർ പരലോകത്ത് വെച്ച് പറയുന്ന വാക്കിതാ കേട്ടോ. വല്ല സംശയവും മനസ്സിലുണ്ടെങ്കിൽ നീക്കിക്കോ. റബ്ബന അമത്തനത്നത്തൈൻ, റബ്ബേ രണ്ടു പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചുവല്ലോ, രണ്ടു മരണം ഞങ്ങൾക്ക് നീ തന്നുവല്ലോ, രണ്ടു ജീവിതം ഞങ്ങൾക്ക് നീ തന്നുവല്ലോ. സഹോദരങ്ങളെ, ഏതാണു രണ്ടു മരണം? ഏതാണു രണ്ടു മരണം? ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കവേ ആത്മാവിനെ ഊതുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശവമായിരുന്നു, മയ്യത്തായിരുന്നു, ജഡമായിരുന്നു. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഏതു നിമിഷമാണോ ആത്മാവിനെ എനിക്കു ലഭിച്ചത്, ആ നിമിഷം വരെ ഞാൻ ജീവനില്ലാത്ത ശവമായിരുന്നു, മയ്യത്തായിരുന്നു. ആത്മാവ് വന്നു ജീവന്റെ തുടിപ്പാരംഭിച്ച നിമിഷം മുതൽ ഒരു പുതിയ ജന്മം തുടങ്ങുകയാണ്. ഒരു മരണവും കഴിഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് വന്നവരാണ് ഞാനും നിങ്ങളും. സഹോദരങ്ങളെ, ഇനിയുമുണ്ടൊരു മരണം, താടി കെട്ടിക്കിടക്കുന്ന മരണം. പെരുവിരലുകൾ അകലുമ്പോൾ കാലുകളൊന്നിച്ചു നിർത്താൻ തുണിക്കഷ്ണം കൊണ്ട് കൂട്ടിക്കെട്ടിക്കിടത്തുന്ന മരണം. അതിനപ്പുറത്താണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം കിടക്കുന്നത്. അവിടേക്കു നമ്മളെത്തും ഗർഭപാത്രത്തിന് പുറത്തെത്തിയതുപോലെ. ഭൂമിയിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക്, പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ മാറും. ഉറക്കത്തിലെ പോലെ പുതിയ കാഴ്ചകളെ നമ്മൾ കാണും, പുതിയ അനുഭവങ്ങളെ നമ്മൾ കാണും. സഹോദരങ്ങളെ, വിശ്വസിച്ചോളി, ഈ വിശ്വാസത്തിന് തുടങ്ങാതെ ദീനിൽ ആർക്കും ഒന്നും ചെയ്യാനില്ല. ഖുർആൻ അങ്ങനെ തുടങ്ങണേ. പലപ്പോഴും ചില ആളുകളൊക്കെ വലിയ ബുദ്ധിമാന്മാരാന്ന് സ്വയം വിചാരിച്ച് ചിന്തിച്ചവർക്കൊക്കെ സഹോദരങ്ങളെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, പരലോകം ബോധ്യപ്പെട്ടില്ല. ഞാൻ അത് എന്തുകൊണ്ടാണ് പറയണ വെച്ചാൽ, ഖുർആനിൻ്റെ അക്ഷരങ്ങൾക്ക് ഇങ്ങനെ ജീവൻ പകർന്നിട്ട് ലേണിംഗ് ക്ലാസ്സിൻ്റെ ബോർഡിന് അത് ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിക്ക് ഇങ്ങോട്ട് കിടക്കുമ്പോഴേ ഒരു കുലുക്കം കാണാം, ഒരിളക്കം. എന്തിളക്കം എന്നറിയോ? വിരുന്നിന് വീട് വീട്ടിൽ പോയി 10-15 ദിവസം കഴിഞ്ഞ് വീട്ടിൽ തന്നപ്പോൾ മക്കളെ വിളിച്ച് പറഞ്ഞു, മക്കളെ ഉണങ്ങിയാലോ, ചെടികളൊക്കെ ഒക്കെ ഉണങ്ങിപ്പോയി. ഇതണ്ടാ പിന്നെ 250 രൂപ കൊടുത്ത് വാങ്ങിക്കൊടുന്ന ആ ചെടിൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കി, ചിലപ്പോൾ അതിൻ്റെ വേരിന് എങ്ങനെ വല്ല പച്ചപ്പുണ്ടെങ്കിലോ, അതിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചപ്പോഴേ വേരുമെന്ന് ഇങ്ങനെ ഒരു തളിര് വരുന്നു. ഇതുപോലെ വരും തളിർ. ഖുർആനിൻ്റെ തെളിനീര് ഹൃദയത്തേക്കാണ് ഇറങ്ങിയത്, ആരെ ഹൃദയത്തേക്ക് ഇറങ്ങിയത്? ഇവിടെ തെറ്റിയെത്തിയുള്ളൂ സഹോദരങ്ങളെ, അതിറങ്ങിയാൽ വരും, അവിടുന്നേ വരുള്ളൂ. അതാണ് ശരിക്കുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം ദാലികൽ കിതാബ്, അതാണ് ഗ്രന്ഥം. അംഗീകരിച്ചോ, അംഗീകരിച്ചോ ശ്രോതാക്കളെ നിങ്ങൾ, അതാണു ഗ്രന്ഥം. യുഗങ്ങളെ അതിജീവിച്ച ഗ്രന്ഥം. പ്രപഞ്ചനാഥൻ്റെ സൂര്യനെ പണിത കൈകളിൽ നിന്ന്, സൂര്യനെ പണിത രക്ഷിതാവിൽ നിന്ന് വന്ന വാചകം. വാക്കുകൾ അവൻ്റേതാണ്, ആശയം അവൻ്റേതാണ്. ഈണമുള്ളത് കൊണ്ട് കവിതയല്ലത് വമാഹുബി കൗലി ഷായിർ കലീലമ്മാ തുമിനൂൻ, ഭാവി പറഞ്ഞതുകൊണ്ട് ജോത്സ്യന്റെ വചനങ്ങൾ അത് അല്ലത്. വമാഹുബി കൗലി വമാബി കൗലി കാഹിൻ കലീലമ്മാ തദക്കറു തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, റബ്ബിൻ്റെ അടുക്കുന്നു വന്നതാ ഖുർആൻ. അതങ്ങനെ വിശ്വസിക്കാം, ലാ റൈബ ഫീഹി, അതിൽ സന്ദേഹമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനമാണ്. എന്താണ് അവരുടെ ഗുണം? ഒന്നാമത്തെ ഗുണം കേട്ടോളൂ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കും. ഒന്നാമത്തെ അതന്നെ. സഹോദരങ്ങൾ, നിങ്ങൾക്ക് അറിയൂ അമാനി മൗലവി പരിഭാഷ എവിടുന്നാ തുടങ്ങിയത്? മുഹമ്മദ് അമാനി മൗലവി പരിഭാഷ എഴുതാൻ തുടങ്ങിയത് എവിടുന്നാന്ന് അറിയൂ? സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അവിടുന്ന് മേലക്കല്ല, സൂറത്തുൽ ഫാത്തിഹൻ്റെ അവിടുന്ന് താഴക്കുമല്ല, അൽകഹ്ഫിൻ്റെ അവിടുന്ന് തുടങ്ങിയത്. എന്താണ് അതിൻ്റെ കാരണം? അമാനി മൗലവിൻ്റെ പരിഭാഷയുടെ ചരിത്രവും പരിഭാഷ വായിച്ചു കൊടുക്കുക. എന്താ കാരണം എന്നറിയതിൻ്റെ കാരണം? അതായത്, അന്നത്തെ വളരെ പ്രഗത്ഭനായിരുന്ന, ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു സി എൻ അഹമ്മദ് മൗലവി. ഞാനിത് ഗൗളരെ കരുതി കൂട്ടിയാണ്
ഈ ക്യാമ്പിൻ്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിന് എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ് അദ്ദേഹം. അദ്ദേഹം എന്താ ചെയ്തേ, നിങ്ങൾ ഖുർആൻ ഇങ്ങനെ വായിച്ചൊക്കെ ഇപ്പം ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ ആ മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം മൂസാ നബി അലൈഹി സ്വലാം കടലിലണ്ട് അടിച്ചപ്പോൾ കടൽ പിളന്നു, എന്നിട്ട് മണലും മണ്ണും നിൽക്കുന്ന പോലെ വെള്ളം നിന്നു എന്നിപ്പോൾ ആ മുസ്ലിം വായിച്ചാൽ ഖുർആനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അദ്ദേഹത്തിന്, അല്ലേ? അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മനുഷ്യൻ ദ്രവിച്ച് ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ടത്, വിശദീകരിക്കേണ്ടത് സഹോദരങ്ങളെ. സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്തമാനം പറഞ്ഞു എന്ന് അറിഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിൻ്റെ ഗ്രന്ഥമാണെന്ന് ആൾക്കാർ വിചാരിക്കൂലേ? അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിച്ചു. വേലിയിറക്കുണ്ടായപ്പോൾ മൂസാ നബി പരിചയസമ്പന്നനായ ആട്ടിടയൻ വടിയും കുത്തി അങ്ങനെ ഉണ്ട് കടന്നുപോയി, അല്ലേ? കേൾക്കുമ്പോൾ എന്ത് മനോഹരമാണ്! ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ള, നമ്മളത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല, അതൊരു ഗോത്രവർഗക്കാരിയാണ്. അല്ല, ഉറുമ്പിനോട് വർത്തമാനം പറഞ്ഞു, ഒരു ഗോത്രവർഗക്കാരിയോട് വർത്തമാനം പറഞ്ഞു, മനസ്സിലാണല്ലേ? എന്തൊരു സുന്ദര വ്യാഖ്യാനാണ്, എന്തൊരു വ്യാഖ്യാനമാണ് സഹോദരങ്ങളെ. എന്താ പ്രശ്നം നിങ്ങൾ, എന്താ പ്രശ്നം അറിയോ? വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞാലും അത് ഇന്റെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അത് സത്യം. സാക്ഷാൽ അഗ്നിയിൽ ഒന്നും പറ്റാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറത്തേക്ക് വന്നു. വിശ്വാസമുണ്ടോ മനസ്സിലെ? വിശ്വാസമുണ്ടോ സഹോദരങ്ങളെ? അവർക്കേ ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആ ഖുർആൻ സംശയരഹിതമായി സ്വീകരിച്ചാൽ സ്വർഗവും നരകത്തെയും കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ മനസ്സിലാവും. സറാബീലുഹും മിൻ ഖത്റാൻ, താറിൻ്റെ വസ്ത്രങ്ങളാണ് നരകത്തിൽ അണിയപ്പെടുന്നത്. കേൾക്കുമ്പോഴൊക്കെ ഒരു മനസ്സിൽ ബേജാർ. ഖുർആനാ പറയണത്, ഖുർആനാ പറയണത്, നരകത്തിൻ്റെ ചീഞ്ഞ ജലം കുടിച്ചാൽ ആമാശയങ്ങൾ പൊട്ടിപ്പിളർന്നു പോകും, നരകത്തിലെ ചെരുപ്പ് കാലിൽ ധരിച്ചാൽ തലയോട്ടികൾ ഇതാ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, അങ്ങനെ വിശ്വസിച്ചാൽ ആളുകൾക്ക് എങ്ങനെ മാറാതിരിക്കാൻ പറ്റുക? ഞാൻ കുറ്റപ്പെടുത്താനാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. എന്നോട് സമതക്ക പറഞ്ഞ ഈ സദസ്സിൽ ഞാൻ കാണുന്ന പുരുഷന്മാരെക്കാളും അധികം സ്ത്രീകൾ അപ്പുറത്തുണ്ടെന്നാ പറഞ്ഞു. ഞാൻ മുൻനിർത്തി പറയാം സഹോദരങ്ങൾ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഭാര്യമാരും കുട്ടികളും വീട്ടിൽ കയറുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് അവരോട് ചോദിക്കുക, അതാ നാളെ പരലോകത്തൊരു സത്യസന്ധമായ വിചാരണക്ക് മുമ്പിൽ ഈ വസ്ത്രം അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെട്ട വസ്ത്രമാണെന്ന് പറയാൻ നിനക്ക് പറ്റുമോ എന്ന് ഭാര്യയോട് ചോദിച്ചു നോക്കുക. ആ എന്നവൾ പറയുമെങ്കിൽ സഹോദരങ്ങളെ, ആ വസ്ത്രത്തിനു പിന്നിൽ ആരും സഹായിക്കാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ട്, ഒരു വിശ്വാസമുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ കൊടുക്കുന്നവർക്കും അങ്ങനെ ചെയ്യുന്നവർക്കും മാത്രമേ ദീനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ദീനിനെ പറ്റി അഭിപ്രായം പറയുന്നവരും ദീനിൻ്റെ സീഡി കൊണ്ടെടുക്കുന്ന ആൾക്കാരും ദീനിന് സംഭാവന തരുന്നവരുമെല്ലാം ഇത് ഉൾക്കൊണ്ടവരാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല സഹോദര. വിശ്വാസം, എൻ്റെ വിശ്വാസം ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന വിശ്വാസമാണ്. ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖതും വാഹിദാ വഹുമിലത്തിൽ അർളുവൽ ജിബാലു ഫദുക്കത ദക്കതം വാഹിദാ വൻശക്കത്തി സമാഉ ഫഹിയ യൗമ ഇദിം വാഹിയ വൽ മലക്കു അലാ അർജാഇഹ വയഹ്മിലു അർശ റബ്ബിക ഫൗകഹും യൗമ ഇദിൻ തമാനിയ യൗമ ഇദിൻ തുറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. ശ്രദ്ധിച്ചു കേട്ടോ സഹോദരങ്ങളെ, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എട്ട് കൂട്ടം മലക്കുകൾ അല്ലാഹുവിൻ്റെ സിംഹാസനവുമായി എത്തുമ്പോൾ ഇനിയുള്ള ആയത്താണ് ശ്രദ്ധിക്കേണ്ടത്. ഫയൗമ ഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. ഒരു രഹസ്യവും രഹസ്യമായി നിൽക്കാത്ത ദിവസം. മനുഷ്യൻ്റെ മുഴുവൻ രഹസ്യവും പുറത്തേക്കിണ് കൊടുന്നിട്ട് പടച്ചോൻ്റെ മുമ്പിലാണ് നിൽക്കുമെന്ന് സഹോദരങ്ങളെ ആരുൾക്കൊണ്ടു? ആരുൾക്കൊണ്ടു? ഇവിടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കാനുള്ള ആത്മധൈര്യം പോലും വിശ്വാസം കൊണ്ട് കൈവിടാത്തവനോ? ഒരു ബീഡിക്കുറ്റി ചുണ്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് അതിനോട് പോലും സമരം ചെയ്യാൻ പറ്റാത്തവൻ സഹോദരങ്ങളെ, എന്തു വിശ്വാസമാണ് ഹൃദയത്തിൽ കിടന്നു എന്ന് പറഞ്ഞത്?
രക്തം പുഴ പോലെ ഒഴുകുന്ന സ്ഥലത്ത് ശത്രു മുമ്പിൽ നെഞ്ചൂക്കോടുകൂടെ നിന്ന അതേ ഖുർആൻ നമ്മളെ ഉള്ളിലുണ്ട് എന്ന് പറയാൻ സഹോദരങ്ങളെ എന്തു തെളിവാണ് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാനുള്ളത്. നാം ഓരോ രംഗങ്ങളെയും ഓരോ കാര്യങ്ങളെയും ശരിക്കു ചിന്തിച്ച് ഉൾക്കൊണ്ടൊരു അവലോകനം നടത്തുന്നത് നല്ലതാണ് സഹോദരങ്ങൾ. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ എന്തരും, ഒരു വലിയ മാറ്റം പുതിയ ജീവിതത്തിൽ വരും. നമ്മൾ ഇപ്പം പുതിയതായിട്ട് ഈ തൗഹീദിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് വരുന്ന ആളുകളെങ്കിലൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കും, അതൊരു പൂർണ്ണ മാറ്റമാണ്. പിന്നെ അവിടെ ഒരു നോട്ടമല്ല, ഒരു മാറ്റമാണ്. ഞാൻ വെറുതെ പറയല്ല, തമിഴ്നാട്ടിലെ ഒരു പ്രദേശത്ത് നമ്മളെ കേരളത്തിൻ്റെ ബോർഡറിൽപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു 8-10 വീട്ടുകാരും അവർ ശരിക്ക് നമ്മുടെ ആദർശം സ്വീകരിച്ചു, മുസ്ലിങ്ങൾ തന്നെയാണ് അവർ. ആ ആദർശം സ്വീകരിച്ച ആ കുടുംബങ്ങൾ ആ തൊട്ടടുത്ത വീടുകളാണ്. അവിടുത്തെ പുരുഷന്മാരെ കണ്ടാൽ സഹോദരങ്ങൾ അവിടെ മുഖത്ത് താടിയുണ്ട്, അവിടെ വസ്ത്രങ്ങൾക്ക് അതിൻ്റെ മര്യാദ ഉണ്ട്. ആ സ്ത്രീകളുടെ വസ്ത്രം ഇന്ന് നമ്മുടെ നാട്ടിൽ തെരഞ്ഞാലൊരു സ്ത്രീനെ അങ്ങനെ കാണാൻ പറ്റില്ല. അവരാണ് സ്വീകരിച്ചത്, നമ്മളെന്തും കാണാതെ ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായിട്ടാണ് സ്വീകരിച്ചിരിക്കണം അവർ. സഹോദരങ്ങളെ, മാറണിനെ പറ്റിങ്ങനെ നല്ലോണം ആലോചിച്ചോളി. എവിടുന്ന് തുടങ്ങുന്ന വെച്ചാൽ മരിക്കുന്നതിന് മുമ്പ് നാം തീരുമാനിച്ചുറപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് എണ്ണി ഞാനൊന്നാണ് പറയാം, ഒന്ന് ഓർത്ത് വെച്ചോളി. ഒന്നാമത്തത് വിശ്വാസമാണ് സഹോദരങ്ങളെ, നമുക്ക് മാത്രമേ അതുള്ളൂ. ഇവിടുത്തെ നിരീശ്വര നിർമ്മതവാദികൾക്ക് പോലും സഹോദരങ്ങളെ അന്ധവിശ്വാസങ്ങളുണ്ട് ജീവിതത്തിൽ. അവർ തീരുമാനിച്ച സമ്മേളനങ്ങളും ഡേറ്റുകളും ഒരു മാറ്റിവെക്കലുണ്ട്. മരിച്ചിട്ടേ, ഏത് മതസ്ഥനാകട്ടെ, മരിച്ചിട്ട് കുപ്പായം തുണിയും അല്ലെങ്കിൽ പാവടയൊക്കെ അയച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു നൂല് കയ്യുമ്മേ കാലുമ്മേ ആരെയിലും ഇല്ലാത്തത് സഹോദരങ്ങളെ, മുവക്കിദുകളായ എനിക്കും നിങ്ങൾക്കുമല്ലാതെ ലോകത്ത് ആർക്ക് അവകാശപ്പെടാൻ പറ്റും. മരിക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടമ, ഒരു കടമയെ നമുക്ക് നിർവഹിക്കാനുള്ളൂ പരമപ്രധാനമായി. ഞാൻ ഏതു നിമിഷം മരിച്ചാലും എനിക്കൊരു കടമയുണ്ട്, എനിക്ക് ജീവൻ തന്നവനോട്, എൻ്റെ ഹൃദയത്തിൻ്റെ താളക്രമങ്ങൾ നിയന്ത്രിക്കുന്നവനോട്, എൻ്റെ വൃക്കകളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനോട്, എൻ്റെ ആന്തരികമായ നൂറുകണക്കിന് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രക്ഷിതാവിനോട്, ജീവൻ തന്നവനോട് എനിക്കൊരു കടമയുണ്ട്. അവനെയല്ലാതെ ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, അവനോടല്ലാതെ ഞാൻ ആരാധിച്ചുകൂടാ, അവനല്ലാതെ നേർച്ച നേർന്നുകൂടാ. ഈ ഒന്നാമത്തെ കടമ നിർവഹിക്കുന്നതിൽ സഹോദര ഞാനും നിങ്ങളും വിജയിച്ചിരിക്കുന്നു. മല്ലക്കിയല്ലാഹ ലാ യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല ജന്നാ, ശിർക്കു ചെയ്യാതെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആർക്കു പറ്റിയോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും പ്രത്യാശിക്കാം, ചെയ്ത തിന്മകളുടെ ശിക്ഷകൾ ഒരുപക്ഷെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു, മാത്രം പ്രതീക്ഷിക്കാം സഹോദരങ്ങളെ. രണ്ടാമത്തത് ആരാധനയാണ്. ഞങ്ങൾ അധികം വലിയ തികഞ്ഞ ആൾക്കാരൊന്നും ആകണ്ട, ഇസ്ലാംകാരി 5 എണ്ണം ഉണ്ടായിക്കോട്ടെ, നല്ലതാ സഹോദര 5 എണ്ണം. എനിക്കറിയാം ഒരു പട്ടണത്തിൽ അവിടെ സക്കാത്ത് കൊടുക്കുന്ന ആളുകളിൽ 2.5% ആളുകൾ പോലും, 2.5% ആളുകൾ അവിടെ സക്കാത്ത് കണക്കൂട്ടി പള്ളിക്ക് കൂടുന്നു കൊടുത്തപ്പോൾ ആ ടൗണിലെ പ്രശ്നം തീർന്നു. ഭക്ഷണത്തിന് വകല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കടലാസ് തുണ്ടിൽ എഴുതി തന്നാൽ മതി, ആ പള്ളിക്കെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഈ മുനിസിപ്പാലിറ്റിയിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വിഷമമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു തുണ്ട് കടലാസിൽ എഴുതി തന്നാൽ മതി, അവിടെയുള്ള ഫണ്ട് എന്താണെങ്കിൽ ആ നാട്ടിലെ സക്കാത്ത് കൊടുക്കുന്ന 2.5% സഹോദര ഇന്ന് വൈകുന്നേരം ഈ ക്ലാസ് കഴിഞ്ഞു പോയി മലന്ന് കെട്ടി വീണാൽ സക്കാത്തിൻ്റെ കണക്ക് ചോദിക്കും കബറിന്ന്, രക്ഷപ്പെടാൻ പറ്റൂ? കൂട്ടിയിട്ടുണ്ട് എപ്പോഴെങ്കിലും മുഖത്തും മുതുകത്തും നെറ്റിത്തടങ്ങളിലും സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുള്ള സ്വത്തുക്കളെ കൊണ്ട് ചൂടുവെക്കും. സൂക്ഷിച്ചു വെച്ചത് അനുഭവിച്ചു എന്ന് പറയും സഹോദരങ്ങളെ. സക്കാത്ത് നിസ്കാരം കണിശതയോടുകൂടെ തൊട്ടടുത്ത പള്ളിയിൽ ജമാഅത്തിൻ്റെ സമയത്ത് പോയി കൃത്യതയോടെ നിർവഹിക്കാനുള്ള ബോധം നമ്മളിൽ ഉണ്ടാവണം. രണ്ട്, ഞാൻ പറഞ്ഞു ആരാധനകളിലുള്ള നിഷ്ഠ ഏറ്റവും പ്രധാനമാണ് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു നിസ്കരിക്കാത്തൊരു കുറേയുണ്ട് നമ്മളെ കൂടുതൽ എന്ന് പറഞ്ഞാൽ 5 വത്ത് നിസ്കരിക്കാത്തോന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മസ്ജിദുൻ നബവിയിൽ വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ റസൂലുള്ളാഹിൻ്റെ മുമ്പെന്ന് നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹിക്ക് സലാം വേണ്ടി പറയാൻ വന്ന മനുഷ്യനോട് റസൂലുള്ളാഹ പറഞ്ഞു ഇന്നക്കലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല, നീ നമസ്കരിച്ചിട്ടില്ല. അഷറഫുൽ ഖൽഖ് റസൂലുള്ളാഹിയുടെ ചാരത്ത് നിന്ന്
പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ച വ്യക്തിയോട് മുഖത്ത് നോക്കി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നക്കലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് നമസ്കരിച്ച് മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം ചോദിച്ചു, റസൂലേ, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചു തരൂ പ്രവാചകരെ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സുജൂദിലും റുകൂഉലും തമഅനീനത്ത് വേണം, അടക്കം വേണം, ശാന്തത വേണം. സഹോദരങ്ങളെ, റുകൂഉലേക്ക് പോയി, സുജൂദിലേക്ക് പോയി, അങ്ങനെ തന്നെ പൊന്തുന്ന വ്യവസ്ഥയും ചിട്ടയും അടക്കവും ഇല്ലാത്ത നമസ്കാരമാണോ? നമസ്കരിക്കാത്ത നിങ്ങളുടെ അയൽവാസിയും നിങ്ങളും സമമാണെന്ന് തിരിച്ചറിഞ്ഞോ? എങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞു അങ്ങനെ നമസ്കരിക്കണം. അതുകൊണ്ട് സഹോദര, പുസ്തകങ്ങൾ വാങ്ങി പഠിച്ചേ പറ്റൂ, സീഡികൾ കേട്ടു പഠിച്ചേ പറ്റൂ, കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് വായിച്ചു മനസ്സിലാക്കിയേ പറ്റൂ. മലയാളത്തിൽ ലഭിക്കുന്ന കർമ്മശാസ്ത്ര പുസ്തകങ്ങൾ വെച്ച് ദീനു പഠിച്ചില്ലെങ്കിൽ നിസ്കരിച്ചിട്ടും നമസ്കരിക്കാത്തവരായി പരലോകത്തെത്തും. ആരാധനകളെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ശരിയാക്കണമെന്ന് ആഗ്രഹിച്ചോ? അല്ലാഹുവിൻ്റെ റസൂല് നമസ്കരിച്ച നമസ്കാരവുമായി എനിക്ക് മരിച്ചു കണ്ണടക്കണമെന്നാഗ്രഹിച്ചോ എന്നാശിച്ചോ? അതിനുവേണ്ടി ശ്രമിച്ചോ? സഹോദരങ്ങളെ, അടിസ്ഥാനപരമാണിത്. അത് പോകട്ടെ, രണ്ടു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, വിശ്വാസത്തിൻ്റെ കാര്യം, ആരാധനയുടെ കാര്യം. സഹോദര, നല്ലവണ്ണം ശ്രദ്ധിച്ചു, സൂക്ഷ്മതയും ആർക്കുമില്ല, സൂക്ഷ്മതയും ആർക്കുമില്ല. സഹോദര, ഉറപ്പിച്ചു പറയാൻ ആർക്ക് പറ്റും? റബ്ബ് എൻ്റെ കച്ചവടത്തിൽ എൻ്റെ റബ്ബ് എനിക്ക് ബർക്കത്തു തരും, എൻ്റെ ജോലിയിൽ എൻ്റെ റബ്ബ് എനിക്ക് ബർക്കത്തു തരും. കാരണം അതിലൊരണ പൈസ പോലും അവൻ ഇഷ്ടമില്ലാതെ എൻ്റെ അടുക്കൽ വന്നു ചേരുന്നില്ലെന്ന് പറയാൻ ആർക്ക് പറ്റും? സഹോദര, സമാധാനത്തോടെ ഉറങ്ങേണ്ട വീടിൻ്റെ ഭിത്തികളിൽ എവിടെയും അള്ളാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച അതിലേറ്റവും ചെറുത് പോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ പലിശയുടെ കറയില്ലാത്ത, പലിശയുടെ പൊടിയില്ലാത്ത സ്വത്തുക്കളും അനുഭവിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമോ എന്ന് സുഹൃത്തുക്കളെ ഗൗരവത്തോടെ ഓർത്തോ, ഗൗരവത്തോടെ ചിന്തിച്ചോ? അങ്ങനെയൊക്കെ ഭയപ്പെട്ടു ജീവിക്കുന്നവരിവിടെയുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു, രാത്രി 10:30 എനിക്ക് വന്നൊരു ഫോൺ, ഞാൻ പല പ്രസംഗത്തിലും പറഞ്ഞതാണ്, നിങ്ങൾ കേട്ടാലും എനിക്ക് വിരോധമില്ല, എന്നെ കോരിത്തരിപ്പിച്ചൊരു അനുഭവമാണ്. ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു ഫോണിൽ, 60 ആളുകളെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തിട്ട് അതിൽ സെലക്ഷൻ കിട്ടിയ 60 അല്ല, ആ 60 3 റാങ്ക് സെലക്ട് ചെയ്തപ്പോൾ കോഴിക്കോട് ഇൻ്റർവ്യൂവിൽ അവനാണ് ഫസ്റ്റ് റാങ്ക്. സ്റ്റാർട്ടിംഗ് ശമ്പളം 60,000 രൂപ. അവൻ കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാർക്കും വിളിച്ചു. ആ ജോലി ഒരു പലിശ സ്ഥാപനത്തിലാണ്, ചേരാൻ പറ്റുമോ ചേരാൻ പറ്റൂലേ? നല്ല പഠിച്ച് നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങി 10 പഠിച്ചിട്ട് കിട്ടിയ ജോലിയാണ്. സഹോദരങ്ങളെ, ആ സുഹൃത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പലിശയുണ്ടോ? അത് കുറച്ചായാലും അധികമായാലും തെറ്റ്. പക്ഷെ ജോലി സ്വീകരിക്കണമല്ലേ നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ബർക്കത്തുകളും ഉടയവൻ്റെ കൈകളിലാണ്. ഈ പ്രപഞ്ചത്തിന്റെ രാജാവേതോ, അവന്റെ കയ്യിലാണ് അനുഗ്രഹങ്ങൾ സർവതുമുള്ളത്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ഇൻ സ്വദ്ദക്കാവ ബയ്യന, സത്യം പറഞ്ഞു വെളിവാക്കി ശരിക്കു കച്ചവടം ചെയ്താൽ ബർക്കത്തുണ്ടാകും, നുണ പറഞ്ഞു നേടിയാൽ പണമുണ്ടാകും, പക്ഷേ ബർക്കത്തുണ്ടാകില്ലെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. പറഞ്ഞുകൊടുത്ത് ഞാൻ ആ ജോലിക്ക് ചേരില്ലെന്ന് അവൻ പറയുക മാത്രമല്ല, പൊട്ടിക്കരഞ്ഞു. ഫോണിൽ കേട്ട ആ കരച്ചിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സഹോദരങ്ങളെ, ഹറാമ് തിന്നണ്ട വിചാരിച്ച് കുട്ടിനെ പട്ടിണി കിട്ടവരുണ്ട് നാട്ടിൽ, ഇന്നും വാടകപ്പരയിൽ താമസിക്കുന്നവരുണ്ട് നാട്ടിൽ, പട്ടിണി മാറി ഭക്ഷിക്കാൻ കഴിയാത്തവരുണ്ട് നാട്ടിൽ. സഹോദരങ്ങളെ, പലിശ തൊടാതിരിക്കാൻ വാഹനങ്ങൾ ഉപയോഗിക്കാത്തവരുണ്ട് നാട്ടിൽ, പലിശ തൊടാതിരിക്കാൻ ഉള്ള വസ്ത്രങ്ങൾ അലക്കി ഉടുക്കുന്നവരുണ്ട് നാട്ടിൽ. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതും റസൂലുള്ളക്ക് ഇഷ്ടമില്ലാത്തതും ആ പലിശയെ ഞാൻ തൊടില്ല. ഹജ്ജു കഴിഞ്ഞ് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ ഇനി പലിശയുമായി എനിക്ക് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
സഹോദരങ്ങളെ ജീവിതത്തിൽ ത്യാഗം പ്രഖ്യാപിച്ചു വന്ന ഹാജിമാരുണ്ട് നാട്ടിൽ. മരിക്കേണ്ട മുന്നേ തീരുമാനിച്ചു. ആർക്കാ സഹോദര അത്? ആർക്കാ? ആർക്കും വേണ്ടിയാ? കേൾക്കണോ? എൻ്റെ സുഹൃത്ത് മരിച്ചു. 35 വയസ്സുള്ള ഒരു പിന്നെ ചെറുപ്പക്കാരൻ, രക്താർബുദം, ബ്ലഡ് ക്യാൻസർ പിടിച്ച് മരിച്ചു. അവൻ വീടുണ്ടാക്കുമ്പോഴേ പൈസ തികയില്ല. അപ്പം ഉമ്മ അറിഞ്ഞ് എൻ്റെ ഒരു 50,000 ജയിക്കെടുത്തോ, കുട്ടിയൊക്കെ ഒരു പേരുണ്ടാക്കണല്ലേ. അവനത് വാങ്ങി. വാങ്ങിയപ്പോൾ ഉമ്മ അറിഞ്ഞു സ്ഥലം എൻ്റെ പേരിക്കും കൂടി ഇത് മാറ്റണം. എൻ്റെ പേരിൽ മാത്രമല്ലേ എടുക്കണേ, ഉമ്മയല്ലേ. മാറ്റിക്കൊടുത്തു. സഹോദരങ്ങളെ, മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എൻ്റെ കുട്ടികൾ അനാഥരാകൾ, ഞാൻ മരിക്കുന്ന ഉറപ്പാണ്, എൻ്റെ ഭാര്യ വിധവയാകാൻ പോവാണ്, എൻ്റെ ജീവിതത്തിലെ ഗൾഫിൻ്റെ വിയർപ്പാണ് ആ വീട്, നിങ്ങളത് എൻ്റെ പേരിക്ക് മാറ്റണം. അവൻ വാശി പിടിച്ചു മരിക്കുന്നതിൻ്റെ 3 ദിവസം മുന്നേ. സമ്മതിച്ചില്ല അമ്മ. സഹോദര, ആർക്കാണ് ഈ സമ്പാദിച്ചു കൂട്ടുന്നത്? ആർക്കു വേണ്ടിയാണ് ഹറാമിൻ്റെ വീടുണ്ടാക്കിയത്? ആർക്കു വേണ്ടിയാണ് ഹറാമിൻ്റെ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കിയത്? മരിക്കാനൊരു തുണ്ട് ഭൂമിയില്ലെങ്കിൽ, പള്ളിയുടെ മുന്നിൽ കിടന്നെങ്കിലും നമുക്ക് മരിക്കാം. പക്ഷേ പലിശയുടെ ഇടപാടുമായി കബറിലേക്ക് ഇറങ്ങിയാൽ, സക്കാത്തിൻ്റെ വിനിമയത്തിൻ്റെ കടവുമായി കബറിലേക്ക് ഇറങ്ങിയാൽ എന്നെയും നിങ്ങളെയും ഏറ്റെടുക്കാൻ ആരാണുള്ളതെന്ന് ചിന്തിച്ചോ. ദവിൽ മീറാതു യക്തസി മൂന മാലി വലായദുറൂന അൻജഹദൂദു യുനി. നമ്മൾ മരിച്ചാലേ ഒക്കെ ആൾക്കാർ ഓഹരി വെച്ചെടുക്കും, നമുക്കൊന്നും ഉണ്ടാവില്ല. സഹോദരങ്ങളെ, ഹറാമു കലരാതെ ഞാൻ എന്നാണ് കാല് നീട്ടിക്കിടന്നാണ് മരിച്ചാൽ റബ്ബേ ഹറാമൊന്നും എൻ്റെ ദേഹത്തില്ല, നിനക്കിഷ്ടമില്ലാത്തൊരു പണമല്ല, അത്ര സുഖമല്ല ജീവിതം ദുനിയാവിലില്ല. സഹോദരങ്ങൾ, നമ്മുടെ സ്വത്തിലെവിടെയും മാലിന്യങ്ങളില്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം, മനസ്സ് ഫ്രീ ആയി ജീവിക്കാം. ഒന്നും കൂടെ ഞാൻ പറയാം സഹോദരങ്ങളെ, നിഷ്ക്രിയരായിട്ടിരിക്കരുത്, സമയം നഷ്ടപ്പെടുത്തരുത്. ഞാൻ ആരാണ് നിങ്ങൾക്കറിയോ? എനിക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജനിച്ച ദിവസം. എനിക്കൊരു മരണ തീയതിയുണ്ട്, അള്ളാഹുവിന് മാത്രം അറിയുന്ന. ജനിച്ച ദിവസത്തിൻ്റെയും മരിക്കുന്ന ദിവസത്തിൻ്റെയും ഇടക്കുള്ള കാലഘട്ടമാണ് ഞാൻ, അല്ലേ? അതല്ലേ ഞാൻ? ആ കാലം അതാണ് ഞാൻ. ആ കാലത്തിൽ ഞാനൊരു തിന്മ ചെയ്താൽ അതിനൊരു സമയമുണ്ട്. ഒരു ഫോട്ടോ എടുത്താൽ മൊബൈലിലുണ്ടാവും എൻ്റെ സമയം, സെക്കൻഡ് അടക്കം ഉണ്ടാവില്ലേ? ഒരു ഫോൺ വന്നാൽ ഉണ്ടാവില്ലേ? ഒരു സമയം ഉണ്ടാവില്ലേ കൃത്യമായിട്ട്? സഹോദരങ്ങളെ, എല്ലാ തെറ്റുകൾക്കും സമയമുണ്ട്, എല്ലാ നന്മകൾക്കും സമയമുണ്ട്. തെറ്റുകളും നന്മകളുമായി നമ്മുടെ സമയം തീരുകയാണ് ജീവിതത്തിൽ. അതുകൊണ്ട് ഒരു നിമിഷവും പാഴാക്കി കളയരുതേ, അതാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. സഹോദരങ്ങൾ, ഇതൊരു കൂട്ടായ്മയാണ്. ഇവിടെല്ലോലും ഉണ്ടാകാം, പുറത്തുലോലൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മരിക്കുന്നതിന് മുമ്പ് ദുനിയാവുന്ന എന്തെങ്കിലും കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ആൾക്കാർ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ദഅവത്ത് തന്നെയാണ് സഹോദരങ്ങളെ. അതിനേക്കാളും നല്ലതൊന്ന് നമുക്ക് ചെയ്യാനില്ല, പ്രബോധനം. അപ്പം അതെങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കും, എങ്ങനെയെന്ന് ചോദിക്കും. ഞാൻ സത്യം പറയട്ടെ, ഇന്നത്തെ ദിവസം ഞാൻ 2 മാസം മുമ്പ് എൻ്റെ വ്യക്തിപരമായൊരു കാര്യത്തിന് വേണ്ടി എൻ്റെ ഫോണിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. എത്രയോ ഫോണുകളും വിളികളും വന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ച ആ ദിവസമാണ് ഞാൻ ഇവിടേക്ക് തന്നത്. ഇവിടുത്തെ ഒരു പ്രാധാന്യം പരിഗണിച്ച് പോകുന്ന തോന്നും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മതാണ്. എങ്ങനെ ചെയ്യാന്നാണ്? ബാംഗ്ലൂരിൽ മെഡിക്കൽ കോളേജിലൊരു വിദ്യാർത്ഥി, 3ാമത്തെ കൊല്ലമാണ് MBBS, ചെവിയിൽ ഇയർഫോൺ വെച്ച് കാണുന്നതൊക്കെ വായിലിട്ട് ചവച്ച് വാപ്പ തന്ന പൈസയിട്ട് ജീവിതം അനുഭവിക്കണം. അപ്പോൾ കൂടെയുള്ളൊരു സഹപാഠിക്കൊരു ചെറിയ സഹതാപം, അവനെന്തിച്ചാൽ 1 മണിക്കൂർ പ്രസംഗം അവൻ്റെ ഫോണിലുണ്ടായിരുന്നൊരു പ്രസംഗം ബ്ലൂടൂത്ത് വഴി അവന് കൈമാറിക്കൊടുത്തു. ഏതോ ഒരു നല്ല സമയത്ത് ആ പ്രസംഗം വെച്ച് കേട്ടു. 1 പ്രാവശ്യമല്ല, 10 പ്രാവശ്യം കേട്ട് പൂതിരഞ്ഞു. അത് മാറിയിട്ട് ഞാൻ അവനെ പരിചയപ്പെട്ടു. അപ്പോൾ അവനോട് പറഞ്ഞ 1ാമത്തെ വാക്ക് എന്താ അറിയൂ? രക്ഷിതാക്കളെ കേട്ടോളി, എൻ്റെ വാപ്പയാണ് എന്നെ കേടരുതേ പറഞ്ഞു. 28 ലക്ഷമാണ് അയാൾ കൊടുത്തത് ബാംഗ്ലൂർ സീറ്റ് വാങ്ങാൻ. 28 ലക്ഷം രൂപ. +2 വരെ ഞാനൊരു നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. വാപ്പാക്ക് ഞാൻ ഡോക്ടറായാൽ മതി, ബാക്കി എന്താകണമെന്ന് വാപ്പാക്ക് പ്രശ്നമല്ല. സഹോദരങ്ങൾ, 1 മണിക്കൂർ പ്രസംഗം കൊണ്ട് ഒരു
ആനയിൽ ആനന്റെ കാലുമ തളച്ചാൽ നിൽക്കാത്ത കരുത്തുള്ള ഒരു ചെറുപ്പക്കാരനെ മാറ്റാൻ പറ്റുമെങ്കിൽ സഹോദരങ്ങൾ, ഈ സീഡിൻ്റെയും പ്രസംഗത്തിൻ്റെ ഒക്കെ വില എത്തരെ? ഇതൊരാളെ കൈ കൊന്നു കൊണ്ടേ കൊടുക്കാൻ ഒരു ഞായറാഴ്ച 10 മിനിറ്റ് പോലെ സഹോദരങ്ങളെ ഏറ്റെടുത്തോളി. ആ മാറിയ വ്യക്തികളൊക്കെ പരലോകത്ത് നമുക്ക് കൂമ്പാരങ്ങൾ തരും, കൂമ്പാരങ്ങൾ. അതിനേക്കാളും നല്ലതൊന്നും നമുക്ക് ചെയ്യല്ല. നിങ്ങളെ വീട്ടിലെ 10 ആളെ വെച്ചൊരു ക്ലാസ് എടുത്താൽ പറ്റുമോ? നാളെ തീരുമാനിച്ചുള്ളത്. ഇതൊരു വിപ്ലവമാണ്, സ്വാർത്ഥതയോടെ മുന്നേറേണ്ട കാര്യം. വമൻ അഹ്സനു കൗലം മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല വാക്ക് പറഞ്ഞ ആളാരാ? അള്ളാഹുലേക്ക് ക്ഷണിക്കും. അള്ളാഹുലേക്ക് ഒരാൾക്ക് താല്പര്യം ഉണ്ടാക്കാൻ നമ്മളെ കണ്ടാൽ പറ്റൂ. നമ്മളങ്ങനെ കണ്ട ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുമെങ്കിൽ നമുക്കൊരു കൂലി ഉണ്ടാവും. നമ്മളൊരു വാക്ക്, ഒരു പെരുമാറ്റം, ഒരു പ്രതിഫലം ഉണ്ടാവും. സഹോദരങ്ങളെ ദീർഘിപ്പിക്കുന്നതിൽ അസ്ര നിസ്കരിക്കാതെ നമ്മൾ നിൽക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് വിശ്വാസം ശരിയാക്കിക്കോളി, ആരാധനകൾ പഠിച്ച് പ്രവർത്തിച്ചോളി. എന്തേലും നിസ്കാരം നിസ്കരിക്കേണ്ട, ശരിക്കുള്ള നിസ്കാരം നിസ്കരിച്ചോളി, പഠിച്ചോളി. തികഞ്ഞവരായി നിൽക്കണ്ട. പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടാനുള്ള ലക്ഷണം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു നമ്മളെക്കൊണ്ട് നല്ലതാണോ വിചാരിച്ചത് എന്ന് അറിയാനുള്ള ലക്ഷണം നോക്കാൻ റസൂലുള്ള പറഞ്ഞ എന്താരെങ്കിൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ല, ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അവൻ അവഗാഹം നൽകുന്നുണ്ട്. ദീന് പഠിക്കാനൊരു താല്പര്യം മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോളി. ഒരു സീഡി കേൾക്കാനുള്ള താല്പര്യം, ഒരു പ്രസംഗം ഉണ്ട് കാരണം പോകാനുള്ള താല്പര്യം, ജുമാൻ്റെ ഖുത്ബ കേൾക്കാൻ ജുമാ തുടങ്ങേണ്ട 5 മിനിറ്റ് മുമ്പ് തന്നെ അവിടെ എത്തണം എന്നുള്ളൊരു താല്പര്യം, ഒരു വിചിന്തനം വന്നാൽ വായിക്കാനുള്ള താല്പര്യം, ഒരു പുതിയ സീഡി കിട്ടിയാൽ അതും പിടിച്ച് വീട്ടിൽ കോടാനുള്ള ഒരാവേശം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സമാധാനിച്ചോളി, സമാധാനിച്ചോളി. സഹോദരങ്ങളെ, വന്ന സദസ്സിനും കൂടി ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ നല്ലോണം ബേജാറായിക്കൂടി. അവനാനെ കുറിച്ചിട്ട് നല്ലോണം ബേജാറായിക്കൂടി. നമുക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. ഈ മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളുക സഹോദരങ്ങളെ. ഈ ഒത്തുചേരൽ നമുക്കതിനു സാധ്യമാകണം. ജീവിതത്തിൻ്റെ എല്ലാ ചർച്ചകളും അവസാനിക്കുന്ന, എല്ലാം നിർത്തിവെക്കുന്ന ഒരു വാർത്ത, അതാണ് മരണ വാർത്ത. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പദ്ധതികൾക്കും തിരശ്ശീല വീഴുന്ന, അനുഭവങ്ങളെ ഛേദിച്ചു കളയുന്ന മരണം, മാറി നിൽക്കാൻ പറ്റാത്ത മരണം, സ്ഥലം പറയാൻ പറ്റാത്ത മരണം, വരുന്നുണ്ടോ എന്നറിയാൻ പറ്റാത്ത മരണം. ആ മരണത്തിന് മുമ്പ് നല്ലൊരു വിശ്വാസവുമായി, നല്ലൊരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ഈ സംഗമം. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ, പുതിയതുണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതാണ് പ്രതിഫലം. അത് ഉൾക്കൊണ്ട് ഒരു പുതുമയോടുകൂടെ, ഉണങ്ങി നിൽക്കുന്ന ചെടിക്ക് വെള്ളം കിട്ടിയ ഒരു പുതിയ ഉണർവോടുകൂടെ, ഇലകൾ ഒന്നുകൂടെ വിരിഞ്ഞ് ഒന്നാവേശത്തോടെ ഉണർന്ന് നാളെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനും ഒരു 3.5 വിത്രെങ്കിലും നിസ്കരിക്കാനും സഹോദരിമാരെ വസ്ത്രമൊന്ന് അയച്ചിടാനും കയ്യൊന്ന് മുഴുവനാകാനും മാറിലേക്ക് മഫ്തകളൊന്ന് ഇറങ്ങി നിൽക്കാനും ഒക്കെ നമുക്ക് പറ്റിയാൽ സഹോദരങ്ങളെ, അതേ പരലോകത്ത് നമുക്കുണ്ടാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു ചെറിയ കാര്യം, ആളുകൾ കൂടുന്ന കഴിഞ്ഞ സദസ്സുകളിലൊക്കെ ഞാൻ പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിവിടെ പറയുകയാണ്. അതിവിടുത്തെ അവസ്ഥയെ ഒരിക്കലും ബാധിക്കില്ലെന്ന് എനിക്കറിയാം. സഹോദരങ്ങളെ, കൂട്ടായ സംരംഭങ്ങളാണ് നമ്മുടെ നാടിൻ്റെ ദീനിയായ വളർച്ചയുടെ എല്ലാം പ്രാധാന്യം. എവിടെ ഒരു പള്ളിയുണ്ടോ, ഒരു മതസ്ഥാപനമുണ്ടോ, അതിന് പിന്നിൽ 1000 ആളുകളുടെ അധ്വാനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ ബന്ധപ്പെട്ട് ഏറ്റെടുത്തൊരു കാര്യത്തെക്കുറിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റൂ. നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് അധികം ദൂരമില്ലാത്തൊരു സ്ഥലമാണ് തുവ്വൂർ. ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ. വളരെ കാലങ്ങളായി നമ്മുടെ പ്രവർത്തകന്മാരും കുടുംബങ്ങളും ഉണ്ട്. ടൗണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് 10 സെൻറ് സ്ഥലം കിട്ടിയപ്പോൾ പാവപ്പെട്ടവരായ ആ നാട്ടിലെ ആൾക്കാർ ബന്ധപ്പെട്ടപ്പോൾ ഞാനൊരു ധൈര്യം കൊടുത്തു. പക്ഷേ രജിസ്ട്രേഷൻ്റെ സമയമായപ്പോഴും പൈസ ഒന്നും പിരിഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ 1.5 ലക്ഷം രൂപ ഞാൻ കടം വാങ്ങി കൊടുത്തു. 1.5 ലക്ഷം രൂപ ഞാൻ കടം വാങ്ങി കൊടുക്കാറിഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതിന് ഞാൻ 1.5 മാസം തിരിച്ചു കൊടുക്കണം, പിരിച്ചെന്നെ കൊടുക്കണം. അപ്പോൾ ഞാൻ പോണ എല്ലാ പരിപാടിയിലും ഞാൻ ഈ വിഷയം പറയാറുണ്ട്. അത് 600 ഷെയറുകൾ 3000 രൂപയാണ് ഒരാൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. സഹോദരങ്ങളെ, ഞാനും അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ, എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളെല്ലാവരും ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി വിചാരിച്ചാൽ ഒരു 10 ആൾ അത്രയും 10 ലീഫുകളുള്ള ഒരു റെസിപ്റ്റ് ബുക്ക് കയ്യിലുണ്ട്. 1 ഷെയർ 3000 രൂപയാണ്. വേണമെങ്കിൽ സ്വന്തം ആലോചിച്ച്
തനിക്ക് പ്രയോജനപ്പെടുമെന്ന് 100% വിശ്വാസമുണ്ട്. 10 രൂപ തന്നാലും സ്വീകരിക്കും, ലക്ഷങ്ങൾ തന്നാലും സ്വീകരിക്കാൻ വിഷമം. ഒരു ടെൻഷനാണ് മനസ്സ്. ഒരു കടബാധ്യതാരണം നിങ്ങൾക്കറിയാമോ? ആ വ്യക്തികളോട് പള്ളിക്കാന്ന് പറയേണ്ട ആവശ്യമില്ല. അവർക്കൊരു ഡേറ്റ് പറഞ്ഞിട്ട് ആ സമയത്ത് ആ പൈസ കൊടുക്കണം. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ദീനിന് വേണ്ടി ഏറ്റെടുത്തൊരു ടെൻഷൻ, അത് നിങ്ങൾക്ക് കൈമാറുന്നു. നിങ്ങൾക്ക് സാധിക്കാവുന്നത് നിങ്ങൾക്ക് സഹായിക്കാം. അങ്ങനെ ഷെയർ ഉദ്ദേശിക്കുന്ന ആളുകൾ പുറത്തിറങ്ങിയാലും കുറച്ച് സമയം നമ്മൾ കാത്തു നിൽക്കും. താല്പര്യമുള്ളവർക്ക് പറയാം. ആരുമൊന്നും പറഞ്ഞില്ലെങ്കിലും ആ പദ്ധതി വിജയിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. കാരണം തമിഴ്നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തെ ആൾക്കാർ 30 സെൻറ്റ് സ്ഥലമെടുത്തു. സ്ഥലമെടുത്തിട്ട് അവർ ഡേറ്റ് കഴിഞ്ഞു, 20 ദിവസമായി കരഞ്ഞു. അവർ കരയാന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യൻ കരയാക്കൂ? ആൾക്കാർ പറഞ്ഞ ഡേറ്റ് കൊടുക്കണ്ടേ? സാധിക്കും. UAE എന്നൊരാൾ വിളിച്ചു, ഒരു മലയാളി സുഹൃത്ത്, ഇല്ല ഖത്തറിന്ന്. അപ്പോൾ അയാൾ വിളിച്ചപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും ഒരു ദീനിയായ ഒരു കാര്യത്തിന് സഹായിക്കണം എന്നുണ്ട്. ഞാൻ ഈ അവസ്ഥ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ 15-ാം നാട്ടിൽ വരും. എനിക്ക് ആ സ്ഥലം കാണിച്ചിരുന്നു. ഞങ്ങളൊരു വാഹനം എടുത്ത് ആ സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടുത്തെ ആ വീട്ടുകാരെയും ആ സ്ഥലവും കണ്ടപ്പോൾ അയാൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. 600,000 ചെക്ക് അയാൾ എഴുതി കൊടുത്തു. ഞാൻ സാക്ഷി. അത് കഴിഞ്ഞ് തിരിച്ചിൻ്റെ വീട്ടിന് മുറ്റത്തിറക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇത്രയും പരലോകത്ത് കൂലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിലേക്ക് എന്നെ എത്തിച്ചതിന് നിങ്ങൾക്ക് നന്ദി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നല്ല അവസരം ഉണ്ടെങ്കിൽ പറയണമെന്ന്. സഹോദരങ്ങളെ, ഇന്നെ ബഹുമാനിച്ചാരും തരണ്ട. ഒരു നല്ല സംരംഭത്തിലേക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഒരു പക്ഷേ ഇത്തരമൊരു സദസ്സിൽ നിന്നത് സാക്ഷാത്കരിക്കാൻ പറ്റിയേക്കാം. നിങ്ങളെ ഏൽപ്പിക്കുന്നു, ദീനിൻ്റെ പേരിൽ നിങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യം നിർവഹിക്കുമ്പോൾ ദീനിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ഒരു ആവശ്യം നിങ്ങളെ മുന്നിൽ വെക്കുന്നു എന്ന് മാത്രം. പ്രവർത്തിക്കുന്നത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ഈ ക്യാമ്പിൽ ചെലവഴിച്ച ഈ ഒരു പകൽ അല്ലാഹുവേ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് പ്രതിഫലാർഹമായ സമയമായി, ബർക്കത്തുള്ള ഒരു സന്ദർഭമായി നീ പരിഗണിക്കണമേ രക്ഷിതാവേ. ഇവിടുന്ന് കേട്ട കാര്യങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്ക് നീ അവസരം സൃഷ്ടിക്കണമേ നാഥ. എല്ലാ രഹസ്യങ്ങളും ബോധ്യപ്പെടുത്താൻ നിന്റെ മുമ്പിലേക്ക് മരണത്തോടുകൂടെ വരുമ്പോൾ നീ തൃപ്തിപ്പെട്ട ആത്മാക്കളിൽ, സമാധാനമടഞ്ഞ ആത്മാക്കളിൽ നമ്മളെ നീ ഞങ്ങളെ നീ ഇഷ്ടപ്പെട്ട ആത്മാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ രക്ഷിതാവേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സല്ലി അലാ മുഹമ്മദ്. നാളെ സൂര്യഗ്രഹണമുള്ള ദിവസമാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഇവിടെ ഗ്രഹണനമസ്കാരം ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട് ഗ്രഹണനമസ്കാരം. മാത്രമല്ല പള്ളികളിലൊക്കെ ഉള്ള ആളുകൾ അങ്ങനത്തെ ഗ്രഹണ നമസ്കാരത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റിയ പള്ളികളിൽ സൗകര്യം നടപ്പിലാക്കുന്ന നന്നായിരിക്കും. നാളെ ഗ്രഹണമുണ്ട്. നമ്മുടെ നാട്ടിലും അത് അനുഭവപ്പെടുന്നാണ് വിവരങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും നമസ്കാരം അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിൽ അത്തരം സുന്നത്തുകളെ ജീവിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ആകാശത്തിൻ്റെ താളക്രമങ്ങളിൽ വ്യത്യാസം വന്നാൽ അത് ഈ ലോകത്തിൻ്റെ സമാപനത്തിൻ്റെ സൂചനകളാണ്. നാം ആ കരുതലോടുകൂടെയും ഭക്തിയോടുകൂടെയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, ആ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും അവർക്ക് നമുക്ക് പാഠമാണ്, മുന്നറിയിപ്പുകളാണ്, താക്കീതുകളാണ്. അള്ളാഹുവിനെ ഭക്തിയുള്ളവരായി, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരായി ജീവിച്ച് മരിച്ചു പോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും.